യെശയ്യാ 30:15, യെശയ്യാ 30:15, ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. ചുമ്മാ ഇരിക്കുക ദൈവത്തിന്റെ മുമ്പില്, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പില് ഒരു മണിക്കൂർ പോയിരിക്കുക, നിന്റെ പിശാചൊക്കെ വിട്ടുപോകും. ഇത് വലിയൊരു സത്യമാണ്. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നവരോട് 5-6 കൊല്ലമായി ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ്. 2-3 മിനിറ്റ് അവർ പറയാനുള്ളത് കേൾക്കും. അതിനുശേഷം പറ്റുമെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കുർബാനയുടെ മുമ്പിൽ പോയി ഇരുന്നിട്ട് വരാൻ പറയും. പിന്നെ കൗൺസിലിംഗ് അവളെ എളുപ്പമായി. ചെകുത്താനൊക്കെ വിട്ടുപോയിട്ടാണ് അവർ പിന്നെ വരുന്നത്. പിന്നെ പറഞ്ഞാൽ മനസ്സിലാക്കുകയും ചെയ്യും, പറയേണ്ടത് നമുക്ക് കിട്ടുകയും ചെയ്യും. വിശുദ്ധ കുർബാനയുടെ ആരാധന 1 മണിക്കൂർ പറ്റുമെങ്കിൽ അവിടെ പോയി ഇരിക്കുക. നമ്മുടെ കുടുംബത്തിലെ പൈശാചി ഇവിടെ വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ആണ് തിരിച്ചു വന്ന് സ്വസ്ഥമായിരിക്കുക, നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കുക. ഞാൻ ഒരുവിധത്തിലും നിന്നെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ക്രൈസ്തലോ. അങ്ങനെയുള്ള വചനങ്ങൾ ഏറ്റു പറയുമ്പോൾ തന്നെ വചനം ഏറ്റു പറയുന്നിടത്ത് പിശാചു വിട്ടുപോകും. യേശുവിന്റെ നാമം ഉറക്കെ പറയുമ്പോൾ പിശാചു വിട്ടുപോകും. ക്രൈസ്തലോ. റോമ 10:9-10, ആകയാൽ യേശു കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ സാത്താൻ അത് കേൾക്കും, അവൻ്റെ പവർ പോകും, അവൻ സ്ഥലം വിടും. അധരം കൊണ്ട് ഏറ്റുപറയുമ്പോഴേ അവൻ പോവുള്ളൂ. നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ അവൻ അറിയത്തില്ല. കൊള്ളക്കാര് ഒരു വൈദികന്റെ ചങ്കിൽ ചവിട്ടി നിന്നുകൊണ്ട് മുകളിലുള്ള തട്ടമ്പുറത്തുള്ള ബായിയൊക്കെ താഴോട്ട് വലിച്ചിട്ടു. ആഫ്രിക്കയിൽ നടന്നൊരു മലയാളി അച്ഛൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, അവർ വന്ന് ആക്രമിച്ചപ്പോൾ യേശുവിൻ്റെ നാമം പറഞ്ഞോന്ന് ചോദിച്ചു. മൗനമായി പറഞ്ഞെന്ന് പറഞ്ഞു. അത് സാത്താൻ കൊടുത്ത പേടികൊണ്ടാണ്. ചവിട്ടുകൊണ്ടു. പിന്നെ ഏതാനും മാസം ഇവിടെ കിടന്ന് ചികിത്സിക്കേണ്ട വന്നു. കാരണം കൊള്ളക്കാരെ കൊണ്ടുവരുന്നത് സാത്താനാണെന്ന് അറിയത്തില്ല. നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ ആദ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയല്ല, ഉപദ്രവം ചെയ്യാനിടയുള്ള ശല്യക്കാരായ 10 പേരുണ്ടെങ്കിൽ ഈശോയെ ഇതുപോലൊരു 10,000 എവിടെയെങ്കിലും കാണുമല്ലോ, ഈ 10 പേരെയും ഒരു 10,000 പേരെയും അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ, തിരിരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, എൻ്റെ വീട്ടിലെ മദ്യപാനം മാറ്റണേ എന്ന് ഇവിടുത്തെ പ്രാർത്ഥിക്കും തോറും കൂടുതൽ കുടിച്ചിട്ട് വരികയാണ്. ഇതുപോലൊരു 50,000 മദ്യപാനികളെയും കുടുംബങ്ങളെയും യേശുവിൻ്റെ തിരിരക്തം കൊണ്ട് കഴുകണമേ, തിരിരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, ദൈവ മക്കളും യേശുവിൻ്റെ പ്രേക്ഷിതരും ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ്റെ രാജ്യം കിടിലം കൊള്ളും. ഈ വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ അവർ 70,000-90,000-100,000 വേണ്ടി പ്രാർത്ഥിച്ചെന്നവരും 100,000 കൂടി പോയെന്ന് വരാം. കാരണം എന്താ? ഒന്നാമത്തെ കൽപ്പന എന്നതാ? ഒന്നാമത്തെ കൽപ്പന ഇൻക്രീസ് ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദി എർത്ത്. 10,000-20,000 ആക്കണം പിശാചു വിട്ടുപോയില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്. അത് 30,000 ആക്കണം, അത് 50,000 ആക്കണം, അത് 100,000 ആക്കണം, അത് 100,000 ആക്കണം. അവരെല്ലാം രക്ഷപ്പെടും. പിശാചു നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്.